ഈ അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയതിന് ശേഷമാണ് ഒരു രാത്രിയേലും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിരിക്കുന്നത്. ചിന്നക്കനാല് പഞ്ചായത്തിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റ് ഇറക്കുന്ന വേസ്റ്റ് കുഴി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് ആന നിൽക്കുവാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മോന്നൊന്ന് വിളിച്ചു ചാടി പെരയിലോട്ട് കയറുക. ആന ഇങ്ങനെ കുത്തരായിട്ട് ഇങ്ങനെ കൊമ്പും ചായച്ച് അടുത്തു വരെ ചെന്നു. ഞാൻ വിളിച്ച് അലറി. വേറൊരു മനുഷ്യനും അവിടെ ഇല്ല. ഞാൻ കണ്ടോ അരിക്കൊമ്പൻ കൊല്ലുന്ന ആ അരിക്കൊമ്പനെ നമുക്ക് മൃഗപ്രേമിയായിട്ട് കൂട്ടാൻ പറ്റുമോ? വേൾഡ് എലിഫൻ്റ് ഡേ ഓഗസ്റ്റ് 12 അല്ലേ? ആ ഒരു ദിവസമാണ് നമ്മൾ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആനകൾക്കായിട്ടുള്ള ഒരു ദിവസം അന്ന് തന്നെയാണ് നമ്മളൊരു അരിക്കൊമ്പൻ സീരീസുമായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിന് മുന്നേ ഒക്കെ എൻ്റെ അടുത്ത് അരിക്കൊമ്പൻ സീരീസൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഞാനങ്ങനെ പൊതുവെ ഒരു വൈറലിൻ്റെയും പുറകെ പോകുന്ന ഒരാളല്ലെന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. സോ നമ്മൾ ഇന്നു തൊട്ട് സ്റ്റാർട്ട് ചെയ്യണ ഒരു അരിക്കൊമ്പൻ സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചത് യാഥാർത്ഥ്യങ്ങൾ, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അരിക്കൊമ്പിനെക്കുറിച്ച് പറയാൻ ഏറ്റവും ആപ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് ആ ചിന്നക്കനാൽ മേഖലയിൽ കഴിഞ്ഞ 15 വർഷമായി ഫോറസ്റ്റ് വാച്ചറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹമാണെന്നാണ്. അപ്പോൾ അരിക്കൊമ്പനെ മാത്രമല്ല അവിടെയുള്ള ആനകളുടെയും ആ നാടിൻ്റെ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ചിന്നക്കനാൽ ഭാഗത്തേക്കാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഗസ്റ്റ് നമ്മളാണ്. ഇതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ഥിരം ഗസ്റ്റായിരുന്നു അരിക്കൊമ്പൻ. ഞാൻ 2002 കുമളിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് എനിക്ക് സർക്കാർ 1 ഏക്കർ ഭൂമി തന്ന ആദിവാസിപ്പെട്ട ആളാണ് ഞാൻ. ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചു. എനിക്ക് 5 ഏക്കർ ഭൂമിയാണ് സർക്കാർ പറഞ്ഞിരുന്നത്. ആദിവാസിക്ക് 5 ഏക്കർ ഭൂമി കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ 1 ഏക്കർ ഭൂമിയെ തന്നുള്ളൂ. അത് സന്തോഷകരമായിട്ട് വാങ്ങി ഇവിടെ ജീവിച്ച് പോകാം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 1 മോളും 1 മോനും. അവർ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ മോളെ കെട്ടിച്ചു വിട്ടതാണ്. മോൻ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ മോൻ വാടകയ്ക്ക് പോയി ഇരട്ടയാറെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്കിത് ഇട്ടേച്ച് പോയാൽ വേറെ കിടപ്പാടോ കാര്യമോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിന് സഹിച്ച് 2002 മുതൽ ഞാനിവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. 2023-24 വരെ ഞാൻ കരമടച്ചിട്ടുണ്ട്. എനിക്ക് ഈ അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയതിന് ശേഷമാണ് ഒരു രാത്രിയേലും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിരിക്കുന്നത്. 8 വർഷമായിട്ട് എൻ്റെ കുടുംബം ഹാർട്ടിൻ്റെ വാൽവ് ചുരുങ്ങുന്ന രോഗമുണ്ട്, പിന്നെ പിച്ചിൻ്റെ അസുഖമുണ്ട്. രാത്രി 10 മണി, 12 മണി, 5 മണി, പകല് രാത്രി ഇല്ലാതെ ഈ അരിക്കൊമ്പം വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനെ ഞാൻ ഒറ്റയ്ക്ക് ചുമന്ന് എടുത്തുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മണ്ടയിൽ കയറിയാണ് എൻ്റെ കുടുംബത്തിനെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. പാതിരാത്രിക്ക് എൻ്റെ കുടുംബത്തിന് അസുഖം വന്നാൽ ആന നിന്നാൽ കാണുകയല്ലാത്ത കാട്ടിക്കട 1.5 കിലോമീറ്റർ നടന്നെങ്കിലേ എനിക്ക് ആള് താമസം ഉള്ളിടത്ത് ചെല്ലാൻ പറ്റൂ. ആ ഒരു രീതിയിൽ 2002 മുതൽ ഞാനിവിടെ ജീവിക്കുന്നതാണ്. ഈ ഞാൻ എല്ലാ കൃഷികളും എൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട്. അത് രാവുമില്ല പകലുമില്ലാതെ കാത്താണ് ഞാൻ സൂക്ഷിച്ചാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഞാൻ വാച്ചറായിട്ടാണ്, താൽക്കാലിക വാച്ചറായിട്ട്. ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ആനയെ നോക്കണം, ആരെങ്കിലും മരങ്ങൾ വെട്ടിയാൽ അത് നോക്കണം, ഫോറസ്റ്റിൻ്റെ ഇതിൽ വരുന്നത് അവിടെ കയ്യേറ്റം നടത്തിയാൽ
അത് നോക്കണം. ആ ജോലി ഞാൻ ഇവിടെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ബെലക്കെന്ന് പറയുന്ന ഏരിയയിലാണ് എൻ്റെ വീട്. ബെലക്ക് എനിക്ക് സർക്കാർ 2000 എന്നോട് പറഞ്ഞത് എനിക്ക് ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി സർക്കാർ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ഭൂമി ഞങ്ങൾക്ക് തരുന്നത്. 2001 സർക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് 1 ഏക്കറിന് പട്ടയം തരുന്നു. അത് ഇടുക്കി വെച്ചാണ് ഞങ്ങൾക്ക് പട്ടയം തരുന്നത്, 1 ഏക്കറിന്. ഈ 1 ഏക്കറിന് പട്ടയം തന്നിട്ടേ സർക്കാർ 2 വർഷം ഞങ്ങൾക്ക് ഭൂമി കാണിച്ചു തന്നില്ല, കാണിച്ചു തന്നില്ല. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നുമില്ല. അടയാളപ്പെടുത്തിയിട്ടില്ല. പട്ടയമേള ഇടുക്കി വെച്ച് നടത്തി ഈ പട്ടയം ഞങ്ങൾക്ക് തന്നിട്ട് ഈ പട്ടയം അന്ന് തന്നെ ഞങ്ങളോട് തിരിച്ചു മേടിച്ചു. തിരിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് ഈ പട്ടയം പിന്നെ ഞങ്ങൾക്ക് 1-6 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ പട്ടയം തിരിച്ചു തരുന്നത്. ഈ തിരിച്ചു തരുമ്പോൾ അതിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല. 6 മാസം കഴിഞ്ഞ് ഈ പട്ടയം തരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ചിന്നക്കനാലിലാണ്, ആനയുള്ള മേഖലയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതുപോലെ ആനശല്യമുള്ള മേഖലയാണെന്ന് പറഞ്ഞില്ല. കൃഷിയോഗ്യമായ സ്ഥലം തരാമെന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത്. ആദിവാസി എന്ന് പറയുമ്പോൾ അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കണം. അവർക്ക് വേറെ കാടുകളിൽ ഈ തേനെടുത്തും കാട്ടിലെ വിഭവങ്ങൾ സംരക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ആദിവാസി എന്ന് പറയുന്നത്. 5 ഏക്കർ ഭൂമി കൃഷിയോഗ്യമായ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് പട്ടയം തരുമ്പോൾ 1 ഏക്കറിനെ തന്നുള്ളൂ. ഈ 1 ഏക്കറിൽ അന്ന് മുതൽ ഇവിടെ ആനയുടെയും മറ്റ് പല മൃഗങ്ങളുടെയും ശല്യമുണ്ട്. പന്നിയുണ്ട്, കേഴയുണ്ട്, മ്ലാവുണ്ട്. ഒരു കൊടി നട്ടാൽ നമുക്ക് അത് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല, അത് കേഴയും മ്ലാവും തിന്നും. ഏലം നട്ടാൽ അത് ആന കയറി അടിച്ചു പറിച്ച് കളയും, മുള്ളം പന്നി ശല്യം ചെയ്യും. 2023 വരെ ഇവിടെ പിടിച്ചു നിന്ന് എൻ്റെ പറമ്പിൽ ഇല്ലാത്ത ഒരു കൃഷിയുമില്ല. ഇതിൽ നിന്നൊക്കെ ആദായം കിട്ടുന്നുണ്ട്. പക്ഷേ അത് വന്യജീവിയുടെ ഇത് കൊണ്ട് എനിക്ക് എല്ലാം ഒന്നും കിട്ടാറില്ല. 2003 താൽക്കാലിക ഷെഡിന് 3500 രൂപ തരുമായിരുന്നു സർക്കാർ അന്ന്. ആ 3500 രൂപ കൊണ്ട് താൽക്കാലിക ഷെഡ് കെട്ടി താമസിക്കണം. അപ്പം ഈ ചവക്കമരം നിൽക്കുന്നതായിരുന്നു ആ ഷെഡിൻ്റെ നടുന്തൂണ്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നുറങ്ങുമ്പം അന്നത്തെ കാലത്ത് ഈ ചിമ്മിനി വിളക്ക്, മണ്ണെണ്ണ ഒഴിച്ച് ഒരു ചിമ്മിനി വിളക്കും കത്തിച്ച് കെട്ടി തൂക്കിയിട്ട് ഒരാഴിയിടും. ഇട്ടിട്ടാണ് പ്ലെയിനായ സ്ഥലത്താണ് നമ്മൾ കിടക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഏത് സമയത്തും ആര വന്നാൽ അറിയണം, അതിന് വേണ്ടി കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര മേച്ചിപ്പുല്ലാണ്, നമ്മൾ ആന നിന്നാൽ കാണാത്ത മേച്ചിപ്പുല്ലാണ് ഇത് സർക്കാർ തരുമ്പോൾ. ഈ മേച്ചിപ്പുല് കുറേ ഇടവേ കുത്തി തെളിച്ചുള്ളൂ. നമ്മൾ സ്വന്തമായിട്ടാണ് കുത്തി തെളിക്കുന്നത്. ഈ കുത്തി തെളിച്ച് ആ ക്ഷീണത്തിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അന്ന് ഇവിടെ ഏറ്റവും വലിയ വാറ്റിയാരായത്തിൻ്റെ കേന്ദ്രമാണ്. വൈകുന്നേരമാകുമ്പോൾ ഒരു ക്ലാസ് എവിടുന്നേലും മേടിച്ചടിക്കും, ഈ ക്ഷീണത്തിന് കടന്നുറങ്ങും. അങ്ങനെ കടന്നുറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് അന്ന് ഇവിടെ പെണ്ണുങ്ങളോ ആയിലോക്കോ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. അന്നൊരു ചന്ദനത്തിരി മാത്രം അയ്യപ്പനെ വിചാരിച്ച് കിടക്കുന്നതിൻ്റെ അവിടെ ഒരു ചന്ദനത്തിരി എന്നും കത്തിക്കുമായിരുന്നു. ആ ചന്ദനത്തിരി കത്തിച്ച തൂണൽ മണ്ട മോര് താഴെ വരെ ഈ ആന തടകിയിരിക്കുന്ന ചെളിപ്പാട് കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആന രാത്രി വന്നു എന്ന്. ഇന്ന് ഇന്നലെ അല്ല. അപ്പം നോക്കിയപ്പോഴേ ഞാൻ പോയിരുന്നത് അന്ന് ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഒരു 10 മണി വരെയൊക്കെ ആഴി ഉണ്ടെങ്കിലും നമ്മളൊരു കമ്പിളി പുതപ്പ് പതച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ പോയിച്ച് കിടന്ന കമ്പിളിപ്പുതപ്പ് മൊത്തം ചെളി ഇങ്ങനെ ഈ ആന തടങ്ങിയത്. എൻ്റെ തല മുതൽ കാല് വരെ ഈ ആന തടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നെ ഒന്നും ചെയ്തില്ല. അതൊരു പിടിച്ചാനയായിരുന്നു, ഒരു കുഞ്ഞും തള്ളയും. കാൽപ്പാട് കണ്ട ഞാൻ മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞും തള്ളയാണ് വന്ന് പോയെന്ന്. ഇതിലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഞാൻ ബോധം കെട്ട് കിടന്ന് ഉറങ്ങിയതിൻ്റെ പേരിലാണ് പക്ഷേ ഒന്നും സംഭവിക്കാഞ്ഞ്. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ജീവൻ ഇല്ല എന്ന് അതിന് മനസ്സിലായി. ജീവനില്ലാത്ത ഒരു ഇതിനെയും ആനയെ ഉപദ്രവിക്കുകയല്ലെന്നാണ് എൻ്റെ പാരമ്പര്യവും എൻ്റെ ഈ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ പല സംഭവം അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആന തട്ടിയിട്ടിട്ട്
നമ്മുടെ മുഖത്ത് ഇങ്ങനെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കും. തുമ്പിക്കൈ വെച്ച് ശ്വാസം ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ ഉദ്രവിക്കത്തില്ല. അത് മറികടന്ന് പോയ സംഭവം നമ്മുടെ ഇവിടെയുണ്ട്, ഈ വിലക്കിൽ. ആന കൊല്ലാനായിരുന്നേ പണ്ടേ കൊന്നേനെ, പക്ഷേ ആനയെ നമ്മളെ കൊന്നില്ല, കൊല്ലാഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ശല്യം തുടങ്ങിയത്. ശല്യം തുടങ്ങി ഇപ്പം അരിക്കൊമ്പനെ പിടിച്ച പിന്നെ ചക്കക്കൊമ്പനും മുറിവാലിൻ്റെ ശല്യമുണ്ട്. എന്നാലും അരിക്കൊമ്പൻ്റെ അത്രയും ശല്യം ഇല്ല. ഞാൻ 2005 ഞാൻ ഇവിടെ ഈ ആനയുടെ ശല്യം ഉണ്ടായപ്പം മന്ത്രിക്കൊരു പരാതി കൊടുത്തു. എൻ്റെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ട് എനിക്ക് സുരക്ഷിതം വേണമെന്നും പറഞ്ഞ് ഞാനൊരു പരാതി കൊടുക്കുമ്പം ആദ്യം ഞാൻ ദേവികുളം കളക്ടർക്കാണ് കൊടുത്തത്. ഈ കളക്ടർ ആ പരാതി തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മറുപടി വന്നു, ഇത് റവന്യൂ ഭൂമിയാണ്. അവിടെ നിന്ന് എനിക്കൊരു പേപ്പർ വന്നു, അതുകൊണ്ട് അവർക്ക് എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഒരു പേപ്പർ എനിക്ക് കിട്ടി. ആ പേപ്പർ വന്നു. അന്നന്ന് കഷ്ടപ്പെട്ട് അതിൽ തുച്ഛമായിട്ട് കുടുംബത്തിൻ്റെ ചികിത്സയും കഴിഞ്ഞ് തുച്ഛമായിട്ടുള്ള പൈസ വെച്ചാണ് ഈ ജീവിക്കുന്നത്. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അരിക്കൊമ്പനിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? ഇപ്പം ദേ ഈ കാണുന്ന ഏലം പോലെ നിന്നാണ് ദേ ഈ ഏലം, ഈ ലെവല് ഇതുണ്ടോ, അത് ഇത് ഇത് എല്ലാം നശിപ്പിച്ചു. എൻ്റെ ഒരു 40 മൂട് കൊലച്ച വാഴ പറിച്ചു കളഞ്ഞു. കൃഷി ചെയ്ത് കൃഷികളും ആന നശിപ്പിച്ച് കളഞ്ഞു. അരിക്കൊമ്പനാണ് നശിപ്പിച്ച് കളഞ്ഞത്. വെല്ലകാലത്ത് ചക്കക്കൊമ്പം വരാറുള്ളൂ, മുറിവാലിനും അതുപോലെ തന്നെ വെല്ലകാലത്ത് വരാറുള്ളൂ. പിന്നെ മറ്റുള്ള പിടിച്ചാന വരുന്നതെന്ന് പറഞ്ഞാൽ വന്നാൽ 25 രൂപയാണ് ഒരു പടക്കത്തിന്. ആ ഒരു പടക്കം രണ്ട് പടക്കം കത്തിച്ചിടുമ്പോൾ കൂട്ടാനയാണെങ്കിൽ അത് ഓടിപ്പോകും. കൃഷിയൊന്നും നശിപ്പിച്ചിട്ടില്ല. പക്ഷേ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും മുറിവാലിനുമാണ് ഈ കൃഷികൾ നശിപ്പിക്കുകയും വീടിടിച്ച് തകർക്കുന്നു. അരിക്കൊമ്പൻ എൻ്റെ പല പ്രാവശ്യം എൻ്റെ വീടിടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ ഇടിക്കാൻ പറ്റാഞ്ഞത് ഞാൻ അത്രയും ഒരു സംവിധാനത്തിൽ ഒരു വീട് പണിതുകൊണ്ടാണ്. സർക്കാർ തന്ന വീടായിരുന്നു എങ്കിൽ ഇന്ന് ഞാനും കാണത്തില്ല, എൻ്റെ കുടുംബവും കാണത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളും കാണത്തില്ല. ഞാൻ ഇത് തൊട്ടടുത്ത് ഇത്ര അടുത്ത് ആനയവായിട്ട് നേരിട്ട് കാണുമെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് സർക്കാർ ഈ വീടും സ്ഥലവും തരുമ്പോൾ സർക്കാരിൽ നിന്ന് കരണ്ടോ കാര്യമോ ഒന്നുമില്ല, വെട്ടമില്ല, ഒരു ടോർച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം രാത്രി ഒരു 11 മണിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുന്നിടത്ത് ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗേറ്റ് ചവിട്ടി ഓടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്ന്, അപ്പം കുടുംബം കിടന്ന് ഉറങ്ങുക, ഞാൻ കുടുംബത്തിനെ വിളിച്ചില്ല, എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം സൗണ്ട് കേട്ടു, അന്ന് പട്ടിയില്ല. ഈ ടോർച്ച് തെളിച്ച് ഈ ഫ്രണ്ടിലത്തെ കതവ് തുറക്കുമ്പോഴേ എൻ്റെ ഫ്രണ്ടിൽ ഇന്നും ഉണ്ട് ആ പേരമരം. ഇത് ഇലയില്ലാതെ കായ്ക്കും, കായ്ച്ചിങ്ങനെ കിടക്കുക. അപ്പം ഞാൻ അന്ന് പട്ടിയോ കറണ്ടോ ഒന്നുമില്ല, ഈ ചെറിയ നമ്മൾ ബാറ്ററി മേടിച്ചിടുന്ന ഒരു ചെറിയ ടോർച്ചേ ഉള്ളൂ. ഞാൻ എന്നെ ഇത് ഈ സൗണ്ട് കേട്ടോണ്ടേ ഈ ഫ്രണ്ടിലെ കതവ് തുറന്ന് ഇങ്ങനെ ഈ ടോർച്ചടിച്ചപ്പം ഇവിടെ നിൽക്കുക ആന ഇങ്ങനെ ഇതേന്ന് നമ്മുടെ അരിക്കൊമ്പൻ. ഞാൻ പേടിച്ച് എടുത്ത് കാറിക്കോണ്ട്, അപ്പോൾ കുടുംബം കിടന്ന് ഉറങ്ങുക, കുടുംബം അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞേ. എൻ്റെ കാഴ്ച കേട്ടോണ്ടോ കുടുംബം എഴുന്നേറ്റ് വരുന്നത്. ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടിയത് ആ വാതപ്പടിയെ തട്ടിയിട്ട് ഞാൻ റിട്ടേം വന്ന് ഇവിടെയാണ് വന്ന് വീഴുന്നത്. ആന ഇവിടുന്ന് ഈ പേരയ്ക്ക പറിച്ചോ തിന്നോണ്ടിരിക്കുക. ദേ ഈ ആ കമ്പ് ഇതാ ഈ വെട്ടിക്കളഞ്ഞിരിക്കുന്നത്, ദേ ഈ കമ്പ്. ആന എന്നെ ഒന്നും ചെയ്തില്ല, ദൈവം സാക്ഷിയായിട്ടും എന്നെ ഒന്നും ചെയ്തില്ല. ഈ ആന അങ്ങനെ ഇങ്ങനെ ആന ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ കയറി പോവുക. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ്, അപ്പോൾ കുടുംബം എഴുന്നേറ്റ് വന്നു. ഞാൻ അവിടെ നിന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴേ ബാക്കി 12 ആന കുഞ്ഞുങ്ങൾ സഹിതം ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ പുറകെ ഇതാ തലയ്ക്ക പോകുന്നത്, ഈ അരിക്കൊമ്പനാ തലയ്ക്ക പോകുന്നത്. ഇവിടെ നിന്ന് കയറിപ്പോകുന്നു 12 ആന ഇവിടെ നിന്ന് കയറി ഇങ്ങനെ ഇറങ്ങി നേരെ റോഡേ താഴോട്ട് പോവുകയാണ്.
എൻ്റെ കാലിൻ്റെ ഈ തട്ടിയിട്ട് ഈ നഖം ഇതുകൊണ്ടോ അന്ന് പോയതാണ്. അത് പോയിട്ട് ഇത് കെളുത്ത് വന്നെങ്കിലും ശരിയായ ഇതായില്ല. അങ്ങനെ സംഭവമൊക്കെ ഒരുപാട് ഉണ്ടായി. ഒരുപാട് ഇതിൽ നിന്ന് ആന നമ്മളെ രക്ഷിച്ചു, നമ്മളെ രക്ഷപ്പെട്ടു. ഒരു സംഭവം ഇങ്ങോട്ട് ഞാൻ പറയാം. ഞാൻ പോർഷിൽ ബാറ്ററി ജോലി നോക്കുമ്പം ഇവിടുന്ന് എൻ്റെ ഈ വീടുമായിട്ട് 300 മീറ്റർ അകലേ ഉള്ളൂ ഇവിടുത്തെ ചിന്നക്കനാല് പഞ്ചായത്തിൻ്റെ കംപ്ലീറ്റ് വേസ്റ്റ് ഇറക്കുന്ന വേസ്റ്റ് കുഴി എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ വീടുമായിട്ട് 300 മീറ്റർ കട്ടി അകലേ ഉള്ളൂ. ഇപ്പം അത് ഇറക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചപ്പം പ്രശ്നമുണ്ടായി. എന്തോ മേലുദ്യോഗസ്ഥൻ അന്ന് മന്ത്രിയൊക്കെ ഇവിടെ വന്നായിരുന്നല്ലോ, ആ ഇതിൻ്റെ പേരിൽ പെട്ടെന്ന് കുഴിയെല്ലാം മൂടി ഇപ്പം ഇറക്കുന്നില്ല. പോർഷി ജോലിയുള്ളപ്പം ബാത്റൂം പണിയുള്ളപ്പം 8 മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഏതാ പെരിയനാലെ എസ്റ്റേറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ 39 എന്ന് പറയുന്ന സ്ഥലം. അവിടെ പോകാനായിട്ട് ഞാൻ ഈ വേസ്റ്റ് കുഴി പാസ് ചെയ്ത് വേണം പോകാൻ. 50 മീറ്റർ ഈ വേസ്റ്റ് കുഴിയിൽ നിന്ന് ഞാൻ മുമ്പോട്ട് ചെല്ലുമ്പം ഈ അരിക്കൊമ്പനെ കണ്ട് ഞാൻ വേറെ ഏരിയ പോയേക്കാമെന്ന് ഓർത്തുകൊണ്ട് തിരിച്ച് വന്ന് ഈ വേസ്റ്റ് കുഴിയിൽ അവിടെ നിൽക്കുമ്പം ഈ ആൾ വിറകെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു, അണ്ണാ ആനയുണ്ട് പോകരുത് എന്ന് ഞാനൊരു 10 പ്രാവശ്യം ഈ പുള്ളിയോട് പറഞ്ഞു. പുള്ളി ഇങ്ങനെ ഒന്ന് ചിരിച്ച് കാണിച്ചു, നേരെ അങ്ങ് പോവുക. ചാക്കു കൊണ്ടുണ്ടാക്കിയ ഒരു ചുമ്മാട്, ഈ വിറകെടുക്കുമ്പം തലേ വെക്കാനൊരു ചുമ്മാട്, ചാക്കിൻ്റെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ വള്ളി കെട്ടിയ ഒരു കൈ, ഒരു കൈ ചുമ്മാട്. ഈ പുള്ളിയോട് ആകുന്ന ഞാൻ പറഞ്ഞു പോകരുത് പോകരുതെന്ന് ഒരു പല പ്രാവശ്യം പറഞ്ഞു, പുള്ളി കേട്ടില്ല. നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. അപ്പം 50 മീറ്റർ അകലത്തിലായി ആന റോഡിൽ തന്നെ നിൽക്കുക. ഈ റോഡിൽ തന്നെയായി ഈ പുള്ളി പോകുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഈ പുള്ളി കൃത്യം പോയ വഴിക്ക് കിട്ടിയ 2 കമ്പും കയ്യിലെടുത്തു. ഈ ചുമ്മാടും ഉണ്ട്, ഈ കെട്ടാനുള്ള വള്ളിയും ഉണ്ട്. ആ കൊടുത്തി 2 കയറും എടുത്തു. ഇങ്ങനെ നോക്കുമ്പോഴേ ആന പ്രണ്ടി ആനയെ ഓടിച്ചുകൊണ്ട് വരിക. ഓടിച്ചുകൊണ്ട് വന്ന് ഞാനുമായിട്ടൊരു 10 മീറ്റർ അകലെ വരെ ഈ പുള്ളി ഓടി വന്ന്. അന്നേരോ ഈ കയറോ ഈ വിറകമ്പോ ഒന്നും പുള്ളി കയ്യിൽ നിന്ന് കളഞ്ഞില്ല. ഈ അരിക്കൊമ്പൻ നേരെ വന്നിട്ട് അടിച്ച് താഴെ വീഴ്ത്തുവാണ്. അപ്പം ഞാൻ സർവ ദൈവത്തിനെയും വിളിച്ചു, എൻ്റെ അയ്യപ്പാ നീ ഉപേക്ഷിക്കല്ലേ എന്നും പറഞ്ഞ് ഞാൻ വിളിച്ച് അലറി കാറി. പക്ഷേ പുള്ളിയെ ഞാനുമായിട്ടൊരു 10-15 മീറ്റർ അകലത്തിൽ വന്നപ്പം അടിച്ച് ഈ പുള്ളി ആദ്യം തുമ്പിക്കൈക്ക് അടിക്കുന്നു, താഴെ വീണു. ഒറ്റ തൊഴി ഇങ്ങനെ തെറിച്ച് ഒരു അത്ര അകലെ പുല്ലിനകത്ത് പോയി വീഴുന്നു. റോഡാ ആന ഇങ്ങനെ കുത്തരായിട്ട് ഇങ്ങനെ കൊമ്പും ചായച്ച് അടുത്തു വരെ ചെന്നു. ഞാൻ വിളിച്ച് അലറി, വേറൊരു മനുഷ്യനും അവിടെ ഇല്ല, വിളിച്ചലറി. ഞാൻ പറഞ്ഞു, എൻ്റെ അയ്യപ്പാ നീ ഉദ്രവിക്കല്ലേ, നീ വിട്ടേരെന്നും പറഞ്ഞ് ഞാൻ കാറി. ഈ ആന കുത്തിയില്ല രണ്ടാമത്. അവിടെ ചെന്ന് ഈ ആൾ കിടക്കുന്നിടത്ത് ചെന്നിടത്തു നിന്ന് ഈ ആന പുറകോട്ട് തന്നെ ഇങ്ങനെ നടന്ന് 3 ചുവട് വച്ചപ്പോൾ ഇത് റോട്ടിൽ കയറി. ഈ പുല്ലുംകാട്ടിൽ നിന്ന് റോട്ടിൽ കയറിയിട്ട് ഈ ആന നേരെ അങ്ങ് പോവുക. ഈ നിന്ന സ്ഥലത്തോട്ട് ഇയാളെ ഓടിച്ച എവിടെയെന്നാണോ അങ്ങോട്ട് പോവുക. അപ്പം ഇയാൾ പറയുന്നുണ്ട്, എന്നെ കാപ്പാത്തണ്ണ കാപ്പാത്തണ്ണ എന്ന് പറയുന്നുണ്ട്. കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് ഓടിച്ചെന്ന് നമുക്ക് എന്തോലും ചെയ്യാൻ പറ്റുമോ. ഇയാളോട് ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞാൽ പോകല്ല, ആന ഉപ്പുണ്ട് ആന ഉപ്പുണ്ടെന്ന് കേൾക്കാതല്ലേ പോയെ. അന്നേരം തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇയാളെ രക്ഷിക്കണം. ഞാൻ ഓടി ഇയാളെ അടുത്ത് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ ഇയാൾക്ക് ജീവനുണ്ട്. ഈ നടുവിന് തൊഴിച്ച വഴി ഈ മലതാരത്തേക്കിടെ ബ്ലഡ് വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മേലുദ്യോഗസ്ഥൻ പോർഷനെ വിളിക്കുന്നു. പോർഷൻ്റെ വണ്ടി വരുന്നു, കയറ്റി കൊണ്ടുപോകുന്നു. തേനി ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. തേനിക്ക് കൊണ്ടുപോകും പകുതി വഴി. നമ്മളെ ബോഡി മെറ്റീ ചെന്നപ്പോൾ ആൾ ക്ലോസ്. ഇത്ര അടുത്ത് വെച്ച് ഞാൻ കണ്ട അരിക്കൊമ്പം കൊല്ലുന്നത്, ആ അരിക്കൊമ്പനെ നമുക്ക് മൃഗപ്രേമിയായിട്ട് കൂട്ടാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അടുത്ത് ചേട്ടൻ ഒരു 10-50 തവണ പറഞ്ഞു ആന നിൽപ്പുണ്ട്, പോകരുത്, നിങ്ങൾ പോകരുത് 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 എന്ന് പറഞ്ഞു. അപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്? അയാളുടെ ഭാഗത്താണ് തെറ്റ്, ആനയുടെ ഭാഗത്തല്ല. അത് ഞാൻ ഒരിക്കലും ആനയുടെ ഭാഗത്ത് തെറ്റ് പറയത്തില്ല. ആനയുടെ മുമ്പിൽ ചെന്നാൽ, പണ്ട് കാർന്നോന്മാരൊരു പഴമൊഴി പറഞ്ഞിട്ടുണ്ട്, ഏത് പാമ്പിനെയും ചവിട്ടിയാൽ കടിക്കുമെന്ന്.
എന്ന് പറഞ്ഞ പോലെ ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടു, അത് ഉപദ്രവിച്ചു. അത് മനഃപൂർവ്വം അല്ല, ആനയും മനഃപൂർവ്വം അല്ല, മനുഷ്യനും മനഃപൂർവ്വം അല്ല. അയാൾക്ക് ബുദ്ധിയില്ല. എൻ്റെ ഇവിടെ 2002 മുതൽ ഇങ്ങോട്ടുള്ള അനുഭവം വെച്ച് ഇവിടെ ഒരു 25-26 പേരെ ആന കൊന്നിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയയിൽ 26 പേര്, അതായത് എല്ലാ ആനകളും കൂടെ ചേർന്നിട്ട്. അരിക്കൊമ്പൻ തന്നെയല്ല, വളരെയധികം കഴിവുകളുള്ള ഒരു ആനയാണ് അരിക്കൊമ്പൻ എന്ന് കേട്ടിട്ടുണ്ട്. അരിക്കൊമ്പന്റെ ബുദ്ധി എത്രത്തോളമായിരുന്നു? അരിക്കൊമ്പന് തീയെ പേടിയില്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് അരിക്കൊമ്പൻ നാട്ടുകാരുടെ ശത്രുവായി മാറിയത്? എങ്ങനെയാണ് അരിക്കൊമ്പൻ അരി കഴിച്ചു തുടങ്ങിയത്? താങ്കളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതെല്ലാവരിലേക്കും എത്തിക്കാൻ, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അരിക്കൊമ്പൻ്റേതായിട്ടുണ്ട്. അതൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം. ഞാൻ പെട്ടെന്ന് എടുത്ത് വീടിൻ്റെ മുറ്റത്ത് ചാടി ചാടി ആനയും പുറകെ എടുത്ത് മുറ്റത്ത് ചാടി. മുറ്റത്ത് ചാടി പെരക്കകത്ത് ഞാൻ കയറിയിട്ട് ഫ്രണ്ടിലത്തെ കഥകൾ ശകലം അടച്ചിട്ട് ഇത് എങ്ങോട്ടാ തിരിഞ്ഞ് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് മുറ്റം വരെ വന്നിട്ടേ ഞാൻ പെരെ കയറിയെന്ന് കണ്ടപ്പോഴേ നേരെ തിരിച്ച് ഇത് കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോവുക. ഒരാൾ ചിരിക്കുക, ഒരാൾ കരയുന്നു.